ധർമ്മസങ്കടത്തിലാണല്ലോ എല്ലാവരും. ഈ സങ്കടസ്ഥിതി പരിഹരിക്കാനാണല്ലോ നാം ഉള്ളത്. എന്റെ ഭക്തന്റെ ജന്മദിനം സങ്കടസ്ഥിതിയിലാവാൻ പാടില്ല. ആദി ഭക്ത, ഞാനിതാ എത്തിക്കഴിഞ്ഞു. അപ്പോ ഞാൻ പോയിട്ട് വരാം. കുട്ടികളെ ചോദിച്ചാ ഞാൻ ഉടനെ വരുന്നു പറഞ്ഞാ മതി. ഞാൻ കേക്ക് വാങ്ങാൻ പോയെന്ന് അവരാരും അറിയണ്ട. വേണ്ട ടീച്ചറെ, ടീച്ചർ പോകണ്ട. ഞങ്ങള് ക്ഷണിച്ചു വരുത്തിയിട്ട് ടീച്ചറെ കേക്ക് വാങ്ങാൻ അയക്കുന്നത് തെറ്റാ. ടീച്ചറെ കേക്ക് വാങ്ങണ്ട, ഉള്ളതുകൊണ്ട് ഈ ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടാം? ഞാനിപ്പോ പോയി കേക്ക് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? കേക്ക് വാങ്ങുന്നതിന് എനിക്കൊരു പ്രയാസവും. വേണ്ട ടീച്ചറെ, വേണ്ട. ഈ പിറന്നാള് ഇങ്ങനെ മതി. ഇങ്ങനെ ആഘോഷിക്കാനാകും ഈശ്വര നിശ്ചയം. ഒരു കേക്ക് മുറിക്കുന്നതിന് മാത്രമല്ലല്ലോ പിറന്നാളിന്റെ സന്തോഷം. അവന്റെ പിറന്നാളിന് നിങ്ങളെല്ലാരും വന്നല്ലോ, അതല്ല ഏറ്റവും വലിയ സന്തോഷം. കേക്ക് ഇല്ലാതിരുന്ന ആദിക്ക് വലിയ സങ്കടമാവില്ലേ ചേച്ചി? നന്ദിനി പറഞ്ഞതാ ശരി, പിറന്നാൾ ആഘോഷം ഇങ്ങനെ മതി. പിന്നെ ആദിയുടെ സങ്കടം അവനെ എന്തെങ്കിലും പറഞ്ഞു നിർത്താം. വേണ്ട, അവനെ വിഷമിപ്പിക്കണ്ട. ഒരു കേക്ക് വാങ്ങി വരാൻ കുറച്ച് സമയം പോരെ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം, നിങ്ങൾ അതിലൊരു കുറവും കാണണ്ട. ആദിയുടെ വിഷമം നാം മാറ്റും. അവൻ ആഗ്രഹിച്ചത് നാം അവന് നമ്മുടെ സമ്മാനമായി നൽകും. ദൈവമേ, ഇയാളിവിടെ വന്നതിനാണ്? എന്നെ പോലീസിൽ ഇവിടെ ചേപ്പിക്കാനാണോ വരുന്നത്? ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആരൊന്നും അറിയാൻ ഇടവരരുത്. ഞാനിപ്പോ വരാം. അല്ല, പെട്ടെന്ന് ഇവിടെ പോകുന്നു. ഞാനിപ്പോ വരാം. പോരാം. ചെയ്യരുത്, ഇവിടെ എല്ലാരും ഉണ്ട്. ആ നിൽക്കുന്നത് എന്റെ ഭാര്യയും മോന്റെ ടീച്ചറുമാണ്. അകത്ത് മോനും അവന്റെ കൂട്ടുകാരും ഉണ്ട്. ഇവിടെ വെച്ച് എന്നെ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് വിഷമാവും. ഞാനൊരു കള്ളനല്ല. മനഃപൂർവം ഞാൻ ആ കേക്ക് മോഷ്ടിച്ചതല്ല. എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു കടുംകൈ ചെയ്തു പോയി. മാപ്പാക്കണം. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതൊന്നും ഇവിടെ വെച്ച് ചെയ്യല്ലേ. ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതെന്റെ മോനെ താങ്ങാനാവില്ല. അവനൊരു രോഗിയാണ് സാറേ. അവന്റെ അസുഖം സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു ചികിത്സയില്ല. അവനൊന്നും അറിയില്ല. അവന്റെ വലിയൊരു ആഗ്രഹമാണ് അവന്റെ ബർത്ത്ഡേ നല്ലതുപോലെ ആഘോഷിക്കണമെന്ന്. അവൻ കൊച്ചുകുട്ടിയല്ലേ, നമ്മുടെ വിഷമമൊന്നും അവനറിയില്ലല്ലോ. ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങണമെന്ന് അവൻ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എങ്ങനെയും പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നാണ് കരുതിയത്. പക്ഷെ ഉദ്ദേശിച്ച പൈസ കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്റെ പൊട്ട ബുദ്ധിക്ക് ഇവിടെ വെച്ച് എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. വിഷമിക്കാതിരിക്കഴുതപ്പ, നീ ചെയ്തതിനുള്ള ശിക്ഷയും ക്ഷമയൊക്കെ കഴിഞ്ഞില്ലേ? ഇത് നീ ആഗ്രഹിച്ച കേക്കാണ്, നിന്റെ മോൻ ഇഷ്ടപ്പെട്ട കേക്ക്. ഇത് നിന്റെ മോന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് മോന് നൽകി അവന്റെ ജന്മദിനം സന്തോഷമായി ആഘോഷിക്കാം. ഇതിപ്പോ വേണ്ട, ഇതിനുള്ള പണമൊന്നും എന്റെ കയ്യിലില്ല. ഇതിന് നീ പണം തരണ്ട അഴുകപ്പ. ഇതെന്റെ വക ഒരു സമ്മാനമാണ്. ഇത് വാങ്ങ, സന്തോഷത്തോടെ വാങ്ങ. ഇതിന്റെ പേരിൽ ഇനി ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ധൈര്യമായിട്ട് വന്നു.
കവലയിൽ ബേക്കറി നടത്തുന്ന ആളാ. അഴകപ്പൻ നേരത്തെ ഒരു കേക്കിന് വേണ്ടി ഓർഡർ ചെയ്തിരുന്നു. ഇത്തിരി താമസിച്ചു. അത് സാരമില്ല, ഏതായാലും കേക്ക് കിട്ടിയല്ലോ. ഇവിടെ ബർത്ത്ഡേ ബോയ് കേക്ക് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നു. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, വേഗം പിറന്നാളാഘോഷങ്ങൾ നടക്കട്ടെ. മോന് എന്റെ ജന്മദിനാശംസകൾ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കേക്ക് മുറിച്ചിട്ട് പോ. അയ്യോ അത് പറ്റില്ല, ഇപ്പൊ പോയേ പറ്റൂ. പക്ഷെ കേക്ക് മുറിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും, അങ്ങനെ കരുതിയാ മതി. അപ്പോൾ ആഘോഷം നന്നാവട്ടെ. ഈ കേക്ക് പറഞ്ഞുറപ്പിച്ച് വെച്ചിട്ടാണോ കിട്ടിയില്ല എന്ന് പറഞ്ഞത്? അത് അതെനിക്ക് അറിയില്ല നന്ദിനി. ഈ കേക്ക് കിട്ടിയ കാര്യത്തിൽ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഴകപ്പേട്ട, അഴകപ്പേട്ട നല്ലൊരു ആക്ടർ. ഞങ്ങൾക്ക് എല്ലാവർക്കും സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ അഴകപ്പേട്ടൻ ഇത് രഹസ്യമായി വെച്ച്. അതുകൊണ്ടല്ലേ എന്നോട് കേക്ക് വാങ്ങാൻ പോകണ്ടെന്ന് പറഞ്ഞെ. ഏ അങ്ങനൊന്നും ഇല്ല. ഉണ്ടുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി. അഴകപ്പേട്ടൻ ഇങ്ങനെ പറ്റിക്കൊന്നും കരുതിയില്ല. നന്ദിനി ഞാൻ ഒന്നും പറയണ്ട, വെറുതെ കുറച്ചുനേരം ആദ്യം വിഷമിപ്പിച്ചു, ഞങ്ങളെയും ടെൻഷൻ അടിപ്പിച്ചു. സാരില്ല, ഇതൊക്കെ ഒരു രസമല്ലേ. ഏതായാലും എല്ലാം മംഗളമായല്ലോ. ആ ഇനി എന്തിനാ ഇവിടെ നിക്കുന്നെ? വന്നേ, നമുക്ക് കേക്ക് മുറിക്കാം. വാ. ആദി, ആദി വേഗം വാ. അപ്പൊ കേക്ക് കിട്ടിയണ്ടേ? കേക്ക് കിട്ടിയോ? ദേ അമ്മയുടെ കൈകളിലേക്ക് നോക്കി. ആദിയുടെ അപ്പ ആദ്യോട് പറഞ്ഞ പോലെ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ചേച്ചി അതിന് തന്നെ, നിങ്ങൾ പോയി ഒരു സ്റ്റൂൾ എടുത്തിട്ട് വാ. ആദി ഇതന്നെല്ലേ ആദ്യം പറഞ്ഞ കേക്ക്? അതന്നെ. നമുക്ക് കേക്ക് മുറിക്കണ്ടേ? ആ കേക്ക് മുറിക്കാം. ഹനു വന്നില്ലല്ലോ. അതെ, അവനല്ലാണ്ട് എങ്ങനെ കേക്ക് മുറിക്കും? ഹനു എവിടെ പോയി? ഹനു വന്നിരുന്നെങ്കിൽ കേക്ക് മുറിക്കാമായിരുന്നു. അവനെ ഇനി എവിടെ പോയി തിരക്കും? അവൻ ഇവിടുന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ, അവനെ അന്വേഷിച്ച് ആരെങ്കിലും പോവേണ്ടി വരുന്ന. ഇനിയിപ്പോ ഏതായാലും ഹനു വന്നിട്ട് കേക്ക് മുറിച്ചാ മതി. ഹനു നല്ല കുട്ടിയാ, അവൻ നമുക്ക് എത്രമാത്രം ഉപകാരാ ചെയ്തിട്ടുള്ളത്. ഹനു ഇല്ലാതെ കേക്ക് മുറിക്കണ്ട, ഹനു വരട്ടെ. അതെ, ഹനു വരാതെ കേക്ക് മുറിക്കണ്ട. ഞാനിവിടെ ഉണ്ട്. ഞാൻ വന്നല്ലോ. ഞാൻ കാരണം ആദ്യയുടെ കേക്ക് മുറിക്കൽ നീണ്ടു പോകണ്ട. നമുക്ക് കേക്ക് മുറിക്കാം. കൃത്യസമയത്ത് തന്നെ ഹനു എത്തിയല്ലോ, ഇനി കേക്ക് മുറിക്കാം. കേക്ക് മുറിച്ചോ.
അവന് കൊടുത്തില്ലല്ലോ. ഇതൊന്നും അവൻ കഴിക്കില്ല. അതെന്താ അങ്ങനെ? ആ പ്യുവർ വെജിറ്റേറിയൻ ടീച്ചറാ. ഓ അത് ശരി. എന്നാലും ഇതിനിടയ്ക്ക് അവൻ എവിടെ പോയി? അവൻ പുറത്തുണ്ടാവും. എങ്കി അവൻ മരട്ടെ, നമുക്ക് അവന് സദ്യ കൊടുക്കാം. ഞാൻ രണ്ടു വള്ളത്തിലും കാലി ചവിട്ടിയാണെന്ന് തമ്പിക്ക് തോന്നുന്നു. തോന്നിയാലും തമ്പിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. തോന്നിക്കോട്ടെ, പക്ഷേ ആ തോന്നല് മാറ്റിയെടുക്കണം. മാറ്റിയെടുത്തേ പറ്റൂ. ആ ഇനി മായക്കൊപ്പം നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവളിനെ കാട്ടിലെന്ന് പൊങ്ങുമെന്ന് തന്നെ അറിയില്ല. തമ്പിക്കൊപ്പം ചേരണം. എനിക്കെന്റെ ഭാവി നോക്കാതിരിക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും കരഞ്ഞിട്ടായാലും കാല് പിടിച്ചിട്ടായാലും തമ്പിക്കൊപ്പം ചേരണം. അതേ ഉള്ളു ഇനി ഒരു രക്ഷാമാർഗം. എന്റെ ദൈവങ്ങളെ, തമ്പി എന്നെ ഒപ്പം കൂട്ടണേ. ഓ തമ്പിയണ്ണാ, തമ്പിയണ്ണോ. ശരി ശരി, എല്ലാം പറഞ്ഞതുപോലെ ഞാൻ കുറെ കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. എനിക്കൊരുത്തിന് ഒരെണ്ണം കൊടുക്കാണ്. പിടിയടാ, ഒരു വക സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്തിനാടാ കടന്ന് വിളിച്ചത്? അണ്ണാ, ഗുണ എന്തോന്ന്? ഗുണ നീ ഇന്നലെ വരെ തമ്പി എന്നല്ലാണ് വിളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ എങ്ങനെ അണ്ണനായി? അത് പിന്നെ അണ്ണ, ഞാൻ ഇതിനു മുമ്പ് കുറെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. അണ്ണനോട് ധിക്കാരപരമായി പെരുമാറിയിട്ടുണ്ട്. അണ്ണൻ അതൊക്കെ മറക്കണം. മറക്കാനോ? നീയും മായയും കൂടെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ മറക്കില്ല. ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ പോവാൻ നോക്ക്. പോണ്ണ പറയട്ടെ. രമേശ, നീ ഇതിൽ ഇടപെടരുത്. നീ മിണ്ടായിരിക്കുന്നുണ്ടോ? അണ്ണാ അണ്ണാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. സത്യം പറടാ, മായയുടെ ചാരനായിട്ടല്ലേ നീ ഇതിനകത്ത് വലിഞ്ഞു കയറി വന്നത്? അയ്യോ അല്ല, മായയുമായിട്ടുള്ള എല്ലാ കണക്ഷൻസും നിർത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി എനിക്ക് മായയുമായിട്ട് യാതൊരു വിധ ബന്ധവും. നിന്നെ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയരുത്. അണ്ണ എന്നെ വിശ്വസിക്കണം. മായയുടെ സ്ഥിതി അതിദയനീയമാണ്. കിടന്ന കിടപ്പിൽ നിന്ന് ഇതുവരെ ഒന്ന് തലപൊക്കി നോക്കിയിട്ട് പോലുമില്ല. മായയ്ക്ക് ഇനി ഒരു തിരിച്ചു വരവ് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മായയെ കൊണ്ടിനി ആ രത്നം കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല. ഞാനത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ അവിടെ നീ പോന്നത്. അണ്ണാ,
രത്നം നമുക്കെടുക്കാം. ആ ഹനുചെറുക്കന്റെ കയ്യിൽ നിന്ന് രത്നം കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. സത്യം അണ്ണ, അണ്ണ അണ്ണ, ഹനു അതീവ ബുദ്ധിശാലിയാ. അവൻ ഒരേ സമയം നമ്മൾ ഇരു കൂട്ടരെയും പറ്റിക്കുകയാണ്. ഇനി നമ്മൾ അതിന് അവനെ അനുവദിക്കാൻ പാടില്ല. ഒത്തുപിടിച്ചാൽ മലയും പോരോന്നാണല്ലോ. നമുക്ക് ഒന്നിച്ചു നിൽക്കാണ്ണ. ആ എന്നെ കൂടെ നിർത്തിയാൽ അതിനുള്ള ഗുണം അണ്ണനുണ്ടാവും, ഉറപ്പ്. പക്ഷേ അതുപോലുള്ള പ്രയോജനം എനിക്കും ഉണ്ടാവണം. ഗുണ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം. രത്നം കണ്ടെത്താൻ കൂട്ടം നിൽക്കുന്നതിന് മായ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ആ 10 ലക്ഷം എനിക്ക് ഇവിടുന്ന് കിട്ടിയാ മതി. അതിൽ കൂടുതൽ 1 രൂപ പോലും എനിക്ക് വേണ്ട. ആ രത്നം ശങ്കർജിക്ക് കൈമാറുമ്പോൾ ഞാൻ പറഞ്ഞ തുക എനിക്ക് തന്നാ മതി. അണ്ണാ, ഇനി ഇവിടെ മായയുടെ ഗ്യാങ് ഇല്ല, തമ്പി അണ്ണന്റെ ഗ്യാങ് മാത്രമേ ഉള്ളൂ. ആ ഗ്യാങ്ങിന് വേണ്ടി ഉടലും ഉയിരും കൊടുക്കാൻ ഈ ഗുണ തയ്യാറാ. അല്ല, ഗുണ പറഞ്ഞതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും നിന്നെ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അണ്ണ അണ്ണ ഒന്ന് വന്നേ. അണ്ണ ഒരു കാര്യം പറയുന്നുണ്ട്. രമേശ പറയടാ, എന്താ നിനക്ക് പറയാനുള്ളത്? അണ്ണാ, ഞാൻ പറയുന്നത് അണ്ണ ശ്രദ്ധയോടുകൂടി കേൾക്കണം. എനിക്ക് ശ്രദ്ധയില്ലെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ കാര്യം പറ. അണ്ണാ, ആ ഗുണെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തണം. രമേശ, നീ വെറുതെ എന്റെ വായിരിക്കുന്ന തെറിയേക്കല്ല്. നീ എന്തറിഞ്ഞിട്ടാണ് ഈ ഗുണെ കൂടെ നിർത്തണമെന്ന് പറയുന്നത്? അല്ലണ്ണ, ഞാൻ നീ ഒന്നും പറയണ്ട. ഇവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇവന്റെ അടവാണ്. ചിലപ്പോ മായ പറഞ്ഞിട്ടാവും ഇവനിവിടെ വന്നത്. ഇത്രയും കാലം മായയുടെ വാലായിട്ട് നടന്നവനല്ലേ ഈ ഗുണ. അതുകൊണ്ട് തന്നെ അവനിപ്പോഴും കുറുമായയുടായിരിക്കും. എന്റെ ബലമായ വിശ്വാസം നമ്മുടെ രഹസ്യങ്ങളും നീക്കങ്ങളും ചോർത്താൻ വന്നവനാണെന്ന നിനക്കുറപ്പുണ്ടോ? ഇവൻ നമ്മുടെ പണനീക്കങ്ങൾ ചോർത്തി കൊടുക്കില്ല എന്ന്. പണനീക്കങ്ങളോ? ഓ, പണനീക്കങ്ങളല്ല, പടനീക്കങ്ങൾ. അണ്ണാ, അണ്ണനെ കാണണമെന്നും കൂടെ നിൽക്കണമെന്നും പറഞ്ഞ എന്റെ പിന്നാലെ വന്നപ്പോ യവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സീക്രട്ട് ആയിട്ട് അന്വേഷിച്ചു. യവൻ പറഞ്ഞതെല്ലാം ശരിയാ. മായ ഇപ്പൊ കിടപ്പില്ല. ഉടനെ ഒന്നും മായയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയ്ക്ക് ഗുരുതരമാണ് അവസ്ഥ. ഞാൻ എല്ലാം വിശദമായിട്ട് അണ്ണനോട് പറയാം. അണ്ണ ഒന്നിരിക്കി. അണ്ണ ഇരി. അണ്ണ ഇരിക്ക്. കണ്ടാ പോഴെന്നു തോന്നുമെങ്കിലും ഗുണ ആള് വിശ്വസ്തത ഉള്ളവനാ. എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. നമുക്ക് അവനെ വിശ്വസിക്കണ്ട. ആരുടെ ഒപ്പമാണോ നിൽക്കുന്നത് അവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ല. അതൊക്കെ നിന്റെ തോന്നലുകളാണ്. എന്തെങ്കിലും പറഞ്ഞേപ്പിച്ച മുമ്പും പിമ്പും നോക്കാതെ അവൻ ഇറങ്ങി പുറപ്പെട്ടോളൂ. ഇങ്ങനെയുള്ള ഒരു തന്നെ നമുക്കിപ്പോ ആവശ്യം. അതിനല്ലടാ നീ. അണ്ണാ, ഗുണയെ നമ്മളിപ്പോ കൂടെ നിർത്തിയാൽ കോറിയിലെ പ്രശ്നം നമുക്ക് അവനെ ഏൽപ്പിക്കാം. എന്നിട്ട് വേണം ആ പണി എനിക്ക് കിട്ടാൻ. വിനീതിനെ തട്ടാൻ ശങ്കർജി ഏൽപ്പിച്ചിരിക്കുകയല്ലേ. ആ ജോലി നമുക്ക് ഗുണയെ ഏൽപ്പിക്കാം. ഇവനെ ഇവനെ ഏൽപ്പിച്ചിട്ട്. അണ്ണാ, ഞാൻ പറഞ്ഞ എന്റെ കുട്ടൻ സണ്ണനും മനസ്സിലായോ? ഏതായാലും വിനീതിനെ തട്ടണം. അത് ഗുണയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഭാവിയിൽ അഥവാ പോലീസിന്റെ അന്വേഷണം കടുത്താലും നമുക്ക് രക്ഷപ്പെടാം. കുടുങ്ങുന്നതേ ഗുണ മാത്രമായിരിക്കും. മായ പറഞ്ഞതനുസരിച്ച് ഗുണ വിനീതിനെ കൊന്നു. പോലീസ് അങ്ങനെ കരുതിക്കോളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിപ്പിക്കാം. നമ്മുടെ വിശ്വസ്തനായി നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാളെ നമുക്കിപ്പൊ ആവശ്യമുണ്ടല്ലോ. അതിന് പറ്റിയ ആള് ഈ ഗുണയാ. രമേശ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത് നല്ലൊരു തന്ത്രമാണ്. നീ ആളെ ഞാൻ കരുതിയതുപോലൊന്നുമല്ല. ഇത്രയും ബുദ്ധി ഈ തലക്കകത്തുണ്ടായിരുന്നു. അണ്ണ എന്നെ കുറിച്ച് എന്താ കരുതിയത്? അണ്ണനോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കാണും പോലെ അല്ല എന്റെ ബുദ്ധി എന്ന്. അപ്പോ നമുക്ക് അവനെ കൂടെ നിർത്താം.
നിർത്തണ്ണ. ശരി, നീ വാ.